സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ കൊടിമര ജാഥയ്ക്ക് കരിവെള്ളൂരിൽ ഉജ്ജ്വല സ്വീകരണം. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ നയിക്കുന്ന ജാഥ കരിവെള്ളൂരിൽ എത്തിയപ്പോൾ അണികളുടെ ആവേശം വാനോളമുയർന്നു. സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിനായി കൊടിമര ജാഥ ഇന്നലെ കയ്യൂരിൽ നിന്ന് പുറപ്പെട്ട കൊടിമര ജാഥ അല്പസമയത്തിനകം തന്നെ കരിവെള്ളൂരിൽ എത്തിച്ചേരും. റോഡിന് ഇരുവശത്തും അത്രയും ആവേശത്തോടുകൂടിയാണ് അണികളുള്ളത് ആ കാഴ്ചകളിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് തേജസ്വിനി തീരത്തെ കയ്യൂർ രക്തസാക്ഷി സ്മാരകത്തിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ കൊടിമര ജാഥയുടെ ലീഡറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതിക്ക് കൊടിമരം കൈമാറിയത്. കയ്യൂർ, കരിവെള്ളൂർ, മുനിയൻകുന്ന്, കോറോം, പുന്നപ്ര വയലാർ തുടങ്ങിയ പോരാട്ടങ്ങളുടെ ചരിത്രം ആലേഖനം ചെയ്തതാണ് കൊടിമരം. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം കേന്ദ്ര കമ്മിറ്റി അംഗം മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ കൊടിമര കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ രക്തസാക്ഷികളുടെ സ്മരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് മുതൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചതാണ്. ലോകത്തറിയപ്പെടുന്ന ധീരരായ രക്തസാക്ഷികളുടെ പട്ടികയിലാണ് കയ്യൂർ രക്തസാക്ഷികളുടെ പേര്. തുടർന്നാണ് കണ്ണൂരിലെ സമ്മേളന നഗരി ലക്ഷ്യമാക്കി ജാഥ പര്യടനം ആരംഭിച്ചത്. ജാഥ മാനേജരായ കെ പി സതീഷ് ചന്ദ്രനും പി കെ ശ്രീമതിക്കൊപ്പം ജാഥയെ അനുഗമിക്കുന്നുണ്ട്. ഈ ജാഥ കരിവെള്ളൂരിലെത്തിയപ്പോൾ പ്രവർത്തകരുടെ ആവേശം വാനോളമുയർന്നു. ഷാളണിയിച്ചുകൊണ്ട് ജാഥ ലീഡറെ സ്വീകരിച്ചു. 200 പുരുഷ വനിതാ റെഡ് വളണ്ടിയർമാർ ഇരുചക്ര വാഹനത്തിൽ കൊടിമര ജാഥയ്ക്ക് അകമ്പടി നൽകുന്നുണ്ട്. കരിവെള്ളൂരിന്റെ വണ്ണിലേക്ക് എത്തുമ്പോഴത്തേക്കും അത്യാവേശകരമായ ഒരു സ്വീകരണമാണ്, വരവേൽപ്പാണ് ഈ കൊടിമര ജാഥയ്ക്ക് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും തൊഴിലാളി വർഗത്തിന്റെ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സിപിഐഎമ്മിനെ പ്രതീക്ഷയോടുകൂടി, ആവേശത്തോടുകൂടി, ആശയോടുകൂടി ജനങ്ങൾ നോക്കിക്കാണുന്നു എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ജനസഞ്ചയമാണ് ഓരോ സ്ഥലത്തുമുള്ളത്. ഈ പാർട്ടി കോൺഗ്രസിന് ജനങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ചർച്ച ചെയ്യും, ഈ രാജ്യത്തിന്റെ പ്രശ്നം ചർച്ച ചെയ്യും, അതിനാവശ്യമായ വിധത്തിലുള്ള തീരുമാനങ്ങളും എടുക്കും. ഈ രാജ്യത്തിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ പാർട്ടി മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട് ആവേശം കൊണ്ട് ഇടകി മറിയുന്ന കാഴ്ചകളാണ് ഈ പാതയോരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കരിവെള്ളൂരിൻ്റെ വീരപാര്യം പാരമ്പര്യം കുതിക്കുന്ന നിലയിലാണ് കയ്യൂരിൽ നിന്ന് വന്നിട്ടുള്ള ടീച്ചർ നയിക്കുന്ന കുടിമര ജാഥയെ ജനങ്ങൾ വരവേറ്റത്. കേരളത്തിന് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി നായനാറുടെ ആ നാമധേയത്തിലുള്ള നായനാർ നഗറിലാണ് സമ്മേളനം ചെയ്യുന്നത്. നായനാർ അക്കാദമിയിലാണ് പ്രത്യേക മ്യൂസിയം അവിടെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ മ്യൂസിയം നമുക്കൊരു ഭവ്യാനുഭവമായി തീർക്കുന്നതിന് യാതൊരു സംശയമില്ല. ഈ സമ്മേളനം കണ്ണൂർ മാത്രമല്ല കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായ ഒരു സമ്മേളനമായിരിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ പ്രസക്തിയുമാണ്. മുക്കിലും മൂലയിലും പ്രചരണം വന്നു കഴിഞ്ഞു. പാർട്ടി അണികളും പ്രവർത്തകരാകെ എൻജോയ്ക്കിട്ടുള്ള സമ്മേളനമായി ഈ സമ്മേളനമായി വമ്പിച്ച ആവേശത്തോടെയാണ് പാർട്ടി കോൺഗ്രസിനെ വരവേൽക്കാൻ വേണ്ടി ജനങ്ങളാകെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. കയ്യൂരിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള ഈ കൊടിമര ജാഥ നാടും നഗരവും ഇളക്കിമറിച്ചുകൊണ്ടാണ് കണ്ണൂരെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കരിവെള്ളൂരിലെത്തിയ കൊടിമര ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണം തന്നെയാണ് കരിവെള്ളൂരിലെ അണികൾ നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സേതു നെടുമ്പിക്കൊപ്പം കെ എൻ വർഷ.